ഹായ് ഹലോ, എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അമ്മമാർ പൊന്നുപോലെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കറിവേപ്പിലകളെ മരത്തെ എങ്ങനെ കാടുപോലെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാ അമ്മമാർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ അമ്മമാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ അമ്മമാർക്ക് പാചകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് കറിവേപ്പില. കീടനാശിനിയും കീടബാധയും ഒന്നുമില്ലാത്ത കറിവേപ്പില കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. പക്ഷേ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നോക്കിയെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കറിവേപ്പില ചെടിക്കുണ്ടാകും. മുഞ്ഞ, പുള്ളിക്കുത്ത്, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, മുരടിപ്പ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് ചെടിയൊക്കെ ആകെ നശിച്ച ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഇല്ലാണ്ടാക്കാനും നമുക്ക് നമ്മുടെ കറിവേപ്പിലയെ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു ലിക്വിഡായിട്ടുള്ള, അതായത് ഈ സീസണിൽ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാടായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. ഈ സീസണിൽ ഒരുപാടായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. കിലോയ്ക്ക് ഒരു 100 രൂപയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിയുന്ന ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കിട്ടുന്ന ഓറഞ്ച് പല കീടനാശിനികളും അടിച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ. പക്ഷേ ഇത് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിലെ കീടനാശിനികൾ മണ്ണിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് അത് നമ്മുടെ മണ്ണിനെയും ചെടിയെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട എന്നാന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇത് മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് മണ്ണിലേക്ക് തന്നെ വിതറിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ട് മൂടി അങ്ങനെ ഒരു വളമാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ആയി അരിഞ്ഞിട്ട് ഇതുപോലൊരു നല്ല ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓറഞ്ചിൻ്റെ തൊലി വെള്ളത്തിലാക്കി ആദ്യം ഞാനൊരു കുപ്പി ഗ്ലാസ്സിലായിരുന്നു വെച്ചിരുന്നത്. അത് അവിടെ നിന്ന് മാറ്റി ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാക്കി ഞാൻ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം എടുത്തു കഴിഞ്ഞപ്പോഴുള്ള ഒരു കാഴ്ചയായത് നിറയെ കുമിളകൾ വന്നിരിക്കുന്നു. ഇത് നൈട്രജനാണ്. ഇതിലേക്ക് ഞാൻ ഒഴിച്ച വെള്ളം ചൂടുവെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ നൈട്രജൻ തൊലിയിൽ നിന്ന് നൈട്രജൻ റിലീസ് ചെയ്തതാണ് ഈ കാണുന്നത്. കുമിളകളൊക്കെ ആയിട്ട് ഓറഞ്ചിൻ്റെ തൊലിയിൽ ഉയർന്ന അളവിൽ തന്നെ പൊട്ടാസ്യവും ഉയർന്ന അളവിൽ തന്നെ നൈട്രജനും ഉണ്ട്. ഇത് എങ്ങനെ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനെയും നമ്മുടെ ചെടിയുടെ വേരിനെയൊക്കെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനായിട്ട് ഈ ഒരു ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറിന് കഴിയും. അതിലൂടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും കുഞ്ഞു തൈകൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഫെർട്ടിലൈസർ. ഇത് നമുക്കിനി നല്ലൊരു അരിപ്പൊയി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വീണ്ടും ഈ ഒരു കുപ്പി ഗ്ലാസ്സിലേക്കാക്കി മാറ്റി. ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് കുറുകിയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു നിറത്തിൽ തന്നെ നമുക്ക് നിറമല്ല ഓറഞ്ചിൻ്റെ സകല സത്തും തൊലിയുടെ സകല സത്തും ഇറങ്ങി ഇങ്ങനെ ഒരു കളറിലായിരിക്കും നമുക്ക് ഈ വെള്ളം കിട്ടുക. നമുക്കിത് നേരിട്ടും നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾ വളരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.